Hi, welcome back to my channel. This is a fried chicken recipe. That is a KFC fried chicken. We have a rice recipe. This is a tomato sauce and green chilli sauce. ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏലക്കായൊക്കെ ഒന്ന് ഇങ്ങനെ വീർത്ത് പൊട്ടി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു അര കിലോ റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പച്ചമുളകും കട്ട് ചെയ്തതും കൂടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റാം ഇപ്പോൾ ഇതൊരു അര കിലോ റൈസിനുള്ള അളവാണ് കാണിക്കുന്നത് അതിനുശേഷം ഒരു മാഗി ക്യൂബ് ചിക്കൻ ക്യൂബ് ഇല്ലേ അത് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇതെന്തായാലും ഈ റൈസിലേക്ക് വേണം കേട്ടോ ഇത് നിർബന്ധമാണ് അപ്പോൾ ഈ ചിക്കൻ ക്യൂബും കൂടിയും നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരുത്തിയെങ്കിൽ ഒരു 1¼ ഗ്ലാസ് വെള്ളം അതാണ് ഈ കറക്റ്റ് മെഷർമെൻറ്റ് വേണം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് 1¼ ഗ്ലാസ് വെള്ളം അപ്പോൾ ഈ റൈസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന സെയിം റൈസ് തന്നെ വൈറ്റ് സെല്ല റൈസ് ആണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് അരിക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇത്തിരി കൂടിയിരുന്നോട്ടെ എന്നിട്ട് നമുക്ക് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം അപ്പോൾ അരി ഞാനൊരു 1¼ മണിക്കൂറോളം ഞാൻ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന വൈറ്റ് സെല്ല റൈസ് ആണ് അപ്പോൾ ഈ റൈസ് തന്നെ വേണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ അരിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലൊരു ഇത് കണ്ട വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റാനുണ്ട് ഈ ടൈമിലാണ് നമുക്ക് നമ്മുടെ റൈസിൻ്റെ ഒരു നിറം മാറാനായിട്ട് ഒരു പിഞ്ച് മതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂണൊന്നും വേണ്ട ജസ്റ്റ് ഒരു കളർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമേ മുതൽ തന്നെ ഇപ്പോഴും തീ ഏറ്റവും ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലൊരു ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രാമ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു നേരിയ തോതിൽ ഒരു 20 മിനിറ്റോളം വേവിക്കാം അപ്പോൾ ഒരു 20 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയാണ് അപ്പോൾ നമുക്കിവിടെ ഒരു പെർഫെക്റ്റ് റൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് എല്ലായിടും ഇളക്കിയിട്ട് മൂടി വെക്കണം എന്നിട്ട് ഒരു ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ റൈസൊക്കെ ശരിക്കിനും ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി ഒന്ന് വിട്ടിട്ടും കണ്ടോ എനിക്കിവിടെ നല്ല പെർഫെക്റ്റ് റൈസ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ റൈസ് കഴിക്കാനായിട്ട് ഇതുപോലെ തന്നെ ഈ KFC-ക്കൊപ്പം അതുപോലെ ഫ്രൈഡ് ചിക്കൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള റൈസാണ് അപ്പം പിന്നെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഇതിലേക്കുള്ളത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടുത്തെ ഫ്രൈഡ് ചിക്കൻ എടുത്ത് ഉണ്ടാക്കാനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂണുള്ള വിനെഗർ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണുള്ള ഉപ്പും ചേർത്തിട്ട് ഞാൻ ഇവിടെ കഴുകി വാരി വെച്ച് നോക്കുന്ന ചിക്കനാണ് കേട്ടോ അതിലേക്ക് നമുക്ക് സാധാ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇതിൻ്റെ മീതക്ക് പൊങ്ങിക്കിടക്കണ പോലെ എന്നിട്ട് എല്ലാം കൂടിയും ഒന്നിട്ട് ഈ വിനെഗറും ഉപ്പൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പിടിപ്പിച്ചിട്ട് ഇതുപോലെ നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് ഇതുപോലെ വെക്കണം ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്
ഇനി നമുക്ക് ഇതിലേക്കുള്ള ചേരുവകൾ ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടി, ചാട്ട് മസാലയാണ് ഒരു ടീസ്പൂൺ അളവിലുള്ള, അതും ചേർക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ വരെയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം. പിന്നെ ഒരു മുട്ടയും ചേർക്കണം. അപ്പോൾ ഒരു മുട്ടയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങയുടെ നീരാണ്, 1 ടീസ്പൂൺ അളവിലുള്ള ചെറുനാരങ്ങയുടെ നീരും, അതായത് 1 ലെമൺ ജ്യൂസ് ഒരെണ്ണം മൊത്തം വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും പിടിക്കുകയുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചാലും മതി. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമുക്കൊന്ന് കോട്ട് ചെയ്യാം. കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ തണുത്ത വെള്ളം എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഒരെണ്ണം എടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ മൈദപ്പൊടിയാണ്, ഇതിലൊന്നും ചേർത്തിട്ടില്ല, സാധാ വെറുതെ മൈദപ്പൊടിയുടെ ഇതിലൊന്ന് വെറുതെ കവർ ചെയ്തെടുക്കാം. ഇത് ഇപ്പം ഈ ചിക്കനെ മൈദപ്പൊടിയുടെ ഇതിൽ ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഐസ് ക്യൂബ് ആണ് ഇട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 3-4 സെക്കൻഡ് കണ്ടോ, ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ഒന്ന് എടുത്തിട്ട് വീണ്ടും ഈ മൈദപ്പൊടിയിലിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കോട്ടിങ്ങൊക്കെ ഇതിലേക്ക് ശരിക്കും പിടിക്കും. അപ്പോൾ തണുത്ത വെള്ളം തന്നെ വേണോട്ട് ഇതിലേക്ക് എടുക്കാനായിട്ട്, എന്നാലാണ് ആ കോട്ടിങ് ശരിക്കും ശരിയാവുള്ളൂ. അപ്പം ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പം ഞാനിവിടെ എണ്ണ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ദേ നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഒന്ന് കുടയണം കണ്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് വേണം ഇടാൻ. അപ്പോഴാണ് ആ ഒരു KFCയുടെ ഒക്കെ ചെറിയ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പം ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ടിടാം കേട്ടോ. ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധിക്കണം, മൂടി വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യണം. എന്നാലാണ് ഈ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 3-4 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ, ഈ 2 സൈഡും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറക്കണേണ്. ഇനി നമുക്ക് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വരുന്നവരെ ഒന്ന് 2 സൈഡും അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും ഇത്. അപ്പം ഇതായിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം കോരി മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എല്ലാം ഇവിടെ റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല നമ്മുടെ സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഈ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റും പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ്. കണ്ടോ,
അപ്പോൾ ഇതിൻ്റെ ഒപ്പം കഴിക്കുന്ന നമ്മുടെ റൈസും ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ്, നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഫ്രൈഡ് ചിക്കൻ്റെയും KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ്റെ ഒപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കോമ്പിനേഷനാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് ഈ റൈസ് കഴിക്കാൻ തന്നെ. അതുപോലെ ഇതിൻ്റെ ഒപ്പം തന്നെ ടൊമാറ്റോ സോസും അതുപോലെ ഗ്രീൻ ചില്ലി സോസിൻ്റെ ഒപ്പമാണ് ഇത് കഴിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ്. ഇത് തന്നെയാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.